മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ശിശുക്കളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, കാരണം ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാകുന്നു എന്ന് ഈശോ പറഞ്ഞു. പ്രിയമുള്ളവരെ, എല്ലാ കാര്യങ്ങളിലും യേശുവിനെ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ സമ്പന്നനായി തീരുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ ആദ്യം അഭിപ്രായം ചോദിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കൂട്ടുകാരോടും അധ്യാപകന്മാരോടും ഒക്കെ ആയിരിക്കാം. എന്നാൽ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ യേശുവിനോട് കൂടി ആലോചിക്കുകയാണെങ്കിൽ ആ തീരുമാനം 100% വിജയത്തിൽ എത്തിച്ചേരും. പാപികളുടെയും രോഗികളുടെയും ദരിദ്രരുടെയും കുഷ്ഠരോഗികളുടെയും കൂടിയൊക്കെ സമയം ചെലവഴിക്കുന്ന യേശുവിനെ സുവിശേഷത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നുവന്ന് ലോകജനതയുടെ പാപപരിഹാരത്തിന് വേണ്ടി കാൽവരി മലയിൽ സ്വയം ബലിയായി തീർന്ന് പിന്നീട് 3-ാം നാൾ ഉത്ഥാനം ചെയ്ത് 40 നാൾ കഴിഞ്ഞപ്പോൾ തൻ്റെ മാതാവും ശിഷ്യരും നോക്കി നിൽക്കെ സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തുവാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത്. ക്രിസ്തുവാണ് നമ്മുടെ നേതാവ്. ഈശോയുടെ നാമത്തിൽ ഒരു ശിശുവിനെ സ്വീകരിക്കുന്നവൻ അവിടുത്തെ സ്വീകരിക്കുന്നു, അവിടുത്തെ സ്വീകരിക്കുന്നവൻ അവിടുത്തെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവനെന്ന് ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പാദിക്കുന്നവനെ ഭോഷനായ ധനികൻ എന്നാണ് ഈശോ വിശേഷിപ്പിക്കുന്നത്. ദൈവം നിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി തിരിച്ചെടുക്കുകയാണെങ്കിൽ നീ സമ്പാദിച്ചു വെച്ചിട്ടുള്ളതും അറപ്പുരകളിലും ദാനശേഖരങ്ങളിലും എല്ലാം കരുതി വെച്ചിട്ടുള്ളതുമെല്ലാം ആരുടേതാകുമെന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. ദൈവസ്നേഹത്തെ വർണ്ണിച്ചുകൊണ്ട് ആബേലച്ചൻ എഴുതിയ ഗാനത്തിൽ നാം ഇപ്രകാരം പാടുന്നുണ്ട്. സ്വന്തമായി ഒന്നുമില്ല, സർവവും നിന്ദാനം, സ്വസ്ഥമായി ഉറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ. വിശുദ്ധ ലൂക്ക 18-ാം അധ്യായം 25-ാം വാക്യത്തിൽ ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതാണെന്ന് നാം കാണുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമ്പന്നനാകുവാൻ നമുക്കും സാധിക്കും. അതിന് ഒരു ശിശുവിനെ പോലെ ആയാൽ മതി, ശിശുക്കളെ പോലെ ഒന്ന് എളിമപ്പെട്ടാൽ മതി. ഇന്നത്തെ ലോകത്ത് എത്ര പേർക്കാണ് എളിമയുള്ള ഹൃദയമുള്ളത്? മാറ്റങ്ങൾ പ്രകാശ വേഗതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഗോളവൽക്കരണ യുഗത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കല്ലുകൾ കൂട്ടിയിരുത്തി തീയുണ്ടാക്കിയിരുന്ന പഴയകാല മനുഷ്യനിൽ നിന്നും ആറ്റങ്ങൾ വിഭജിച്ച് അണുവിസ്ഫോടനം നടത്തുവാൻ കെൽപ്പുള്ള പുതിയ കാല മനുഷ്യനിലേക്ക് നാം ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ശരവേഗത്തിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ കിതയ്ക്കുന്നത് നമ്മുടെ ക്രൈസ്തവ മൂല്യങ്ങളും ധാർമ്മികതയുമാണ്. പ്രിയമുള്ളവരെ, ഇക്കഴിഞ്ഞ മഴക്കെടുതിയിലും പ്രളയത്തിലുമെല്ലാം ദുരിതമനുഭവിച്ചവർക്ക് സേവന തൽപരരായി കടന്നു വന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട്. സ്വന്തം ജീവൻ കൊടുത്തും സമ്പത്ത് കൊടുത്തും അവർക്ക് അഭയവും ആശ്രയവുമായി തീർന്നവർ. അവരാണ് ദൈവരാജ്യത്തിൽ വലിയവരായി തീരുവാൻ പോകുന്നത്, ശിശുക്കളെ പോലെ ആയിത്തീർന്നവർ. പ്രിയമുള്ളവരെ, ഈശോ നമ്മളോട് പറഞ്ഞതുപോലെ മാനസാന്തരപ്പെട്ട് പാപഭംഗിലമായ നമ്മുടെ ഹൃദയത്തെ മാറ്റി ഈശോയുടെ തിരുഹൃദയം പോലെ, മാതാവിൻ്റെ വിമല ഹൃദയം പോലെ, ശിശുക്കളുടെ നിഷ്കളങ്കമായ ഹൃദയം പോലെ രൂപപ്പെടുത്തിയെടുക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.